നമസ്കാരം, മീഡിയ നെസ്റ്റിലേക്ക് സ്വാഗതം. ഈ വർഷം നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ സിംബോസിയത്തിൽ വെച്ച് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ രാജ്നാഥ് സിംഗ് ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ഒരു കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിരയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് രാജ്നാഥ് സിംഗ് കൊടുത്തത്. 1971 ഇന്ത്യ യുദ്ധരംഗത്തേക്ക്, പാകിസ്ഥാനുമായി നേർക്കുനേർ യുദ്ധ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സംഭാവന, അവർ നടത്തിയ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ അവർ നൽകിയ കരുത്ത്, അവർ ഇന്ത്യൻ സൈന്യത്തിന് കൊടുത്ത പിന്തുണ, അതൊക്കെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ സിംബോസിയത്തിൽ രാജ്നാഥ് സിംഗ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് സ്മരിച്ചത്. ഇത് നിലവിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ഒരു തിരിച്ചടിയായി ബി ജെ പി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത്, കോൺഗ്രസ്സിന് ഒരു കാലത്തും നെഹ്റുവിയൻ ആദർശങ്ങളെയോ നയങ്ങളെയോ, അല്ലെങ്കിൽ എന്തിനു അധികം പറയുന്നു, കോൺഗ്രസിൻ്റെ പോളിസികളെ ഒരു രീതിയിലും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു നേതൃനിരയാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ളത്. അടൽ ബിഹാരി വാജ്പേയി പോലും ഒരു മയത്തിലൊക്കെ മാത്രമേ കോൺഗ്രസ്സിനെ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ബഹുമാനം കൊടുത്ത് ആക്രമിക്കുക പോലും ചെയ്തിട്ടുള്ളൂ. പക്ഷേ നരേന്ദ്രമോദി, അമിത്ഷായെ ലക്ഷ്യമിടുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയാണ്. അത് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യമാണ്. ഒരു രാജ്യത്ത് പ്രതിപക്ഷമില്ല, ഏകാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ചൈനയിലൊക്കെ കാണുന്ന പോലെ അങ്ങേയറ്റം ക്രൂരമായ മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് ദേശീയ നേതാക്കൾ പറയും. കാരണം ഏകാധിപത്യം എപ്പോഴും, ആ ഒരു ഓട്ടോക്രസി എന്ന് പറയുന്ന എപ്പോഴും അത് ദുഷ്ചിന്തകളിലേക്ക് പോകും. ശക്തമായ പ്രതിപക്ഷമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ കാതൽ. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് രാജ്നാഥ് സിംഗ് ഇത്രയും അധികം വിശദമായിട്ട് 1971 കാര്യത്തിനെക്കുറിച്ചും, അതോടൊപ്പം തന്നെ റാണി ലക്ഷ്മിഭായി, അതോടൊപ്പം ഒട്ടനവധി വനിതാ നേതാക്കൾ ഇന്ത്യക്ക് നൽകിയ സംഭാവന, അവരുടെ ചോര ചിതറി തന്നെ അവർ ചോര കൊടുത്ത് ഇന്ത്യയെ കെട്ടുറപ്പോടുകൂടി നയിച്ച സംഭവങ്ങൾ എന്തിനധികം പറയുന്നു. ഈ ഒടുവിൽ 2007 പ്രതിഭാദേവി സിംഗ് പാട്ടേൽ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ അവർ ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്ന് പറയുന്നത്, അവർ സുപ്രീം കമാൻഡറാണ് എയർഫോഴ്സിൻ്റെ, അതുപോലെ എല്ലാ വിങ്ങിൻ്റെയും സുപ്രീം കമാൻഡറായിട്ടുള്ള അവർ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്തെത്തുന്നത്, അങ്ങനെ വനിതകൾക്ക് അപ്രാപ്യമായതൊന്നും ഇല്ല എന്ന് ഒരു രാഷ്ട്രപതി, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി, ഇങ്ങനെ എല്ലാ പദവികളും ഇന്ത്യയിൽ അലങ്കരിച്ച വനിതകളുണ്ട് എന്ന് പറയുന്നത് ഒരു മേന്മ തന്നെയാണ്. ഇന്ത്യയിൽ കൂടുതൽ വനിതകൾ യുദ്ധരംഗത്തേക്കും അതോടൊപ്പം തന്നെ കരസേനയിലേക്ക് എത്തുന്നതും അത് കൂടുതൽ യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്നതിനെ കുറിച്ചുമാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ സിംബോസിയത്തിൽ വെച്ച് രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്, ഇന്ത്യ സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു പ്രത്യേകതയുണ്ട്. ലോകത്ത് ഇത് അപൂർവത്തിൽ അപൂർവമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വുമൺ ഓഫീസേഴ്സിൻ്റെ കമ്മീഷനിങ് ഉൾപ്പെടെ നടന്ന 1992 മുതലാണ്. ആ കാലഘട്ടത്തിൻ്റെ കുറിച്ചുള്ള ആ ഒരു നല്ല ഓർമ്മകൾ അദ്ദേഹം സ്മരിക്കുമ്പോൾ, ഈ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ കാതലായ തുടക്കമിട്ട ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് സ്മരിച്ചത് ശക്തമായ സന്ദേശം ഉണർത്തുകയാണ്.